എല്ലാവർക്കും നമസ്കാരം. 2024 കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇന്ന് തൃക്കലശാട്ടോടുകൂടി സമാപിക്കുകയാണ്. ഞാനിന്ന് 12 മണിയോടുകൂടിയാണ് അക്കരെ കൊട്ടിയൂരിലെത്തിയത്. ഞാനിവിടെ എത്തുമ്പോഴേക്കും കലശച്ചടങ്ങ് ആരംഭിച്ചിരുന്നു. ഇന്ന് രാവിലെ വാകച്ചാർത്ത് കഴിഞ്ഞ് ചോതിവിളക്കിൽ നിന്നുള്ള യാഗാഗ്നി ഒരു തേങ്ങാമുറിയിലേക്ക് പകർന്ന് ചോതിവിളക്ക് അണച്ച ശേഷം നമ്പീശനും വാര്യരും ചേർന്ന് താൽക്കാലിക ശ്രീകോവിൽ പിഴുത് പടിഞ്ഞാറോട്ട് തള്ളിയ ശേഷമാണ് ഇന്ന് കലശച്ചടങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കലശമണ്ഡപത്തിൽ പൂജിച്ചു വെച്ച 2 ബ്രഹ്മകലശങ്ങൾ എല്ലാ ബ്രാഹ്മണരും ചേർന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് മണിത്തറയിലെ സ്വയംഭൂ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നു. തന്ത്രിമാർ ചേർന്നാണ് സ്വയംഭൂ വിഗ്രഹത്തിൽ കളഭാഭിഷേകം നടത്തുന്നത്. കലശത്തിന് ശേഷം നിവേദിക്കുന്ന ഒരു ചെമ്പ് ചോറും പായസവും അവകാശികളായ കുടിപതിമാർക്കാണ് കൊടുക്കുന്നത്. കലശപ്രസാദം ബ്രാഹ്മണർക്കും 4 ഊരാളന്മാർക്കും വൃഷ്ടികൾക്കും മറ്റു ഭക്തർക്കും കൊടുക്കുന്നു. തുടർന്ന് പൂർണ്ണ പുഷ്പാഞ്ജലി ചെയ്യുന്നു. തിടപ്പള്ളിയിലും ഭണ്ഡാര അറകളിലുമൊക്കെയുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കുംഭങ്ങൾ കൂത്തമ്പലത്തിലേക്ക് മാറ്റുന്നു. അതിനുശേഷം പാത്രം വിളി എന്ന ചടങ്ങ് കഴിഞ്ഞാൽ നിവേദ്യച്ചോറ് കുടിപതിമാർ തിടപ്പള്ളിയിൽ കയറിയിരുന്ന് ഉപ്പും മുളകും കൂട്ടി ഭക്ഷിച്ച് കടുംപായസവും കുടിക്കുന്നു. പിന്നീട് കാവുകളാക്കിയ ഭണ്ഡാരം കണക്കപ്പിള്ളിയിൽ നിന്ന് ജന്മാവകാശികൾ ഏറ്റുവാങ്ങുന്നു. ഇനി മുതിരേരിക്കാവിൽ നിന്ന് കൊണ്ടുവന്ന പരാശക്തിയുടെ പള്ളിവാൾ തിരിച്ച് മുതിരേരിക്കാവിലേക്ക് എഴുന്നള്ളിക്കുന്ന കാഴ്ചയാണ്. മുതിരേരിവാൾ മണിത്തറയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ അന്തരീക്ഷമാകെ ഹരിഗോവിന്ദ എന്ന ശബ്ദം അലയടിക്കും. സ്വയംഭൂ വിഗ്രഹത്തിൽ സ്പർശിച്ച് മുതിരേരിവാൾ മടങ്ങുമ്പോൾ ഓരോ ഭക്തൻ്റെയും കണ്ടമിടറുകയും കണ്ണുനിറയുകയും ചെയ്യുന്നു. ചിരിയും കരച്ചിലും ഒരുമിച്ച് വന്നു എന്ന് പറയും പോലെ വെയിലും മഴയും ഒരുമിച്ച് വന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഇന്നത്തെ മുതിരേരിവാളിൻ്റെ മടക്കം. ശരിക്കും പറഞ്ഞാൽ വൈകാരികവും ഭക്തി നിർഭരവുമായ ഒരു തിരിച്ചെഴുന്നള്ളത്ത്. അങ്ങനെ മുതിരേരിവാളിൻ്റെ മടക്കയാത്രയ്ക്ക് മുഹൂർത്തമായി. ഇനി എല്ലാവരും കണ്ണിമ ചിമ്മാതെ കണ്ടോളൂ.